പ്രസിദ്ധ വ്ളോഗർ റിഫ മെനു ദുരൂഹ സാഹചര്യത്തിൽ ദുബായിൽ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ റിഫ മെനുവിൻ്റെ മൃതശരീരം അവിടെ നിന്നും കൊണ്ടുവന്ന് നാട്ടിൽ കബറടക്കം കഴിഞ്ഞു. കബറടക്കം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടുകാർക്ക് ചില സംശയങ്ങൾ ഉടലെടുക്കുന്നത്. അതുവരെ അവർക്ക് സംശയങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ സംശയം വന്നു. കാരണം ഭർത്താവിൻ്റെ പീഡനം മൂലമാണ് തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തതെന്ന് അവരുടെ ബാപ്പയും ഉമ്മയും പറയുന്നു. അങ്ങനെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. പോലീസ് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടി മൃതദേഹം പുറത്തെടുക്കുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീണ്ടും സംസ്കരിക്കുന്നു. ഇപ്പോൾ ഭർത്താവ് മോഹനാസിനു വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാരണം റിഫയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല, ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. എന്താണ് പുറത്തു വിടാത്തത് എന്ന് അറിയത്തില്ല. അതിനെ മാധ്യമങ്ങളൊന്നും ഇതുവരെ അതിനെപ്പറ്റി ഒരു ചർച്ചയും കണ്ടില്ല. അതുപോലെ തന്നെ ദുബായിലെ പ്രസിദ്ധ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി പറയുന്നത് അവിടെ എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ചിട്ടാണ് മൃതദേഹം ഇങ്ങോട്ട് കൊടുത്തുവിട്ടിരിക്കുന്നത്. ദുബായ് പോലൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് 200-ൽ പരം രാജ്യക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്, അവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് അവർ പരിശോധനകൾ പൂർത്തിയാക്കുന്നതെന്നും അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം എംബാമിൻ ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തുവിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ നിന്നും കവറിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തതിനെതിരെയും ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിമർശകരോട് പറയാനുള്ളത്, ഒരു കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി അതാണ് ആവശ്യമെങ്കിൽ, അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ല, അതാണ് ആവശ്യമെങ്കിൽ ഒരിക്കലും അതിനെതിരെ വിമർശിക്കരുത്, അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ആ ഒരു കുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാണോ എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ റീപോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് മോഹനാസ് പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യത്തിനും ഞാൻ സഹകരിക്കും എന്നുള്ളതാണ്. അതായത് റിഫ ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് എനിക്കും അറിയണം, ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് എനിക്കറിയണം എന്നാണ് അദ്ദേഹം ഒരുപാട് വീഡിയോക്കൊക്കെ പറഞ്ഞത്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മുങ്ങിയിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തെ പറ്റി ഒരു വിവരവുമില്ല. അതുകൊണ്ടാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസ് ഒന്ന് ആഞ്ഞു പരിശോധിച്ചാൽ അദ്ദേഹത്തെ കിട്ടാവുന്നതേയുള്ളൂ. കാരണം അദ്ദേഹം കേരളം വിട്ടു പോയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം വീഡിയോ ഇടയ്ക്കിടെ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഈസിയാണെന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആകും എന്നുള്ളതാണ് കരുതുന്നത്. ഏതായാലും മോഹനാസിനെ എത്രയും പെട്ടെന്ന് പിടിക്കട്ടെ. കാരണം മോഹനാസ് നിരപരാധിയാണെങ്കിൽ ഒരിക്കലും മോഹനാസ് ഒളിവിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് തേടുന്നുണ്ട്, ഇതുവരെ കിട്ടിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും എത്രയും പെട്ടെന്ന് മോഹനാസിനെ പിടിച്ച് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയട്ടെ. അതുപോലെ കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയട്ടെ, കുറ്റക്കാരനാണെങ്കിൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.